ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം വീരണം ഷോപ്പിംഗ് ആൻഡ് റെസിഡൻസ് ടവറിന്റെ ഉദ്ഘാടനം നടന്നു. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു. വീരകേരളപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ പരിസരത്ത് ആറ്റിങ്ങലിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയം, അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും ഇവിടെ വരാൻ പോകുന്ന കട രണ്ട് ഷോറൂം ുള്ള സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം ഈ 9 അപ്പാർട്ട്മെൻറ്റുകൾ അവിടെ താമസക്കാരായി എത്തുന്ന എല്ലാവർക്കും ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരു ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ അതിവേഗം വളർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയും ഒരു പരിസരവും ഒരു പ്രദേശവുമാണ് ആറ്റിങ്ങൽ. തീർച്ചയായിട്ടും രാജ്യം മുഴുവൻ ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. കാരണം നമ്മളെല്ലാവരും, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരുടെയും അഭിനന്ദനം, പ്രത്യേകിച്ച് ഇന്ത്യ ചരിത്രത്തിലാദ്യമായി G20 അധ്യക്ഷത വഹിച്ച് അതേറ്റവും സ്തുത്യർഹമായിട്ടുള്ള തരത്തിൽ, ഏറ്റവും ഭംഗിയായിട്ടുള്ള തരത്തിൽ ലോക നേതാക്കൾ മുഴുവൻ തന്നെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്ന നിരവധി വാർത്തകൾ നമ്മളെല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്നു. പോകുന്ന സ്ഥലത്തൊക്കെ കാണുന്ന ആളുകളൊക്കെ G20 ഇത്രയും ഭംഗിയായിട്ട് സംഘടിപ്പിച്ചതിലുള്ള സന്തോഷം, ആ സന്തോഷം പങ്കുവെക്കുന്ന ഒരു കാലഘട്ടം, ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറുന്നതിൻ്റെ തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് ഇന്നിവിടെ ഇവിടെയും ഒരു കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും നടത്തി. ആറ്റിങ്ങൽ MLA OS അംബിക ചടങ്ങിൽ അധ്യക്ഷയായി. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് താക്കോൽ കൈമാറ്റം സീനിയർ പ്രചാരക് S. സേതുമാധവൻ നിർവഹിച്ചു. ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ R. രാമു, തോട്ടക്കാട് ശശി, വിഷ്ണുഭക്തൻ, കൌൺസിലർ ബിനു G. എസ്, S. ശംഭുനാഥ്, R. ഓമൽ B., നക്ഷത്ര, സിദ്ധാർത്ഥ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP News, ആറ്റിങ്ങൽ.